മലയാള സിനിമയിലെ ക്ലാസിക്കുകളിൽ ഒന്നാണ് ഭരതന്റെ സംവിധാനത്തിൽ 1988 പുറത്തിറങ്ങിയ വൈശാലി. സുബർണ ആനന്ദ് അവതരിപ്പിച്ച വൈശാലിയും സഞ്ജയ് മിത്ര അവതരിപ്പിച്ച ഋഷിശൃംഗരുമായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇപ്പോഴിതാ തന്റെ സുഹൃത്തുക്കളെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി വൈശാലിയെയും ഋഷിശൃംഗനെയും പുനരവതരിപ്പിക്കുകയാണ് യുവ ഫോട്ടോഗ്രാഫർ മിഥുൻ ശർക്കര. എന്റെ പേര് മിഥുൻ എന്നാണ്. വീട്ടില് അച്ഛൻ അമ്മ, അച്ഛനൊരു റിട്ടയേർഡ് പോസ്റ്റ്മാൻ ആണ്, അമ്മ ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്നു. പിന്നെ വൈഫുണ്ട്, അവള് ഒരു എൽ പി സ്കൂളിലെ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. മോളുണ്ട്, 6 വയസ്സായി, 2ാം ക്ലാസ്സില്. ഇപ്പൊ ഈ കൊറോണ ടൈം ആയ കാരണം 1ൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വെങ്കിടങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഞങ്ങളുള്ളത്, ഞങ്ങളുടെ ദേശം അതാണ്. അവിടെ സെന്ററിൽ തന്നെ ആയിട്ട് എനിക്കൊരു ചെറിയ സ്ഥാപനമുണ്ട്, സ്റ്റുഡിയോ, വെഡിങ് സ്റ്റുഡിയോ ആണ്, എം കട്ട്സ് വെഡിങ് സ്റ്റുഡിയോ എന്നാണ് അതിന്റെ പേര്. നാട്ടില് കുറച്ച് വെഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു, കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട്. കുടുംബം, ജോലി, എന്റെ വീട്ടിലെ 3 പെങ്ങന്മാരാണ് എനിക്ക്. അച്ഛൻ ഖത്തറിലാണ്, ഒരാളെ കല്യാണം കഴിഞ്ഞു, പെങ്ങന്മാരൊരാളെ കല്യാണം കഴിഞ്ഞു. അതിനു മുന്നേ എന്റെ കല്യാണം കഴിഞ്ഞു, ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ പോസ്റ്റ്പോണ്ട് ചെയ്തു, അത് ചില ഫിനാൻഷ്യൽ ഡേറ്റ് ഒക്കെ കാരണം പോസ്റ്റ്പോണ്ട് ചെയ്തു. ഇപ്പൊ പിന്നെ നല്ല നാടൻ പണിക്ക് പോകുന്നുണ്ട്, ടച്ച് പണിക്ക് പോകുന്നുണ്ട്. ഇലക്ട്രീഷ്യൻ ആണ്, പിന്നെ വെൽഡർ ആണ്, പിന്നെ എന്താ പറയാ, ചിത്രം വരയ്ക്കും, വോൾ പെയിന്റർ ആണ്. പിന്നെ അത്യാവശ്യം ബോക്സിംഗ് ഒക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, അങ്ങനെ അങ്ങനെ പോണു. പിന്നെ മൂപ്പരാളിവിടെ ഞാൻ ടെലികൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യാണ്. തൃശ്ശൂർ വീട്ടിലെ അച്ഛനും അമ്മേനെ ഉള്ളൂ, ഒറ്റ മോളാണ്. ഇങ്ങനൊരു ഐഡിയ കുറച്ചു കാലങ്ങളായിട്ട് മനസ്സിൽ കിടക്കുന്ന ഒരു സംഗതിയാണ്. ബേസിക്കലി ഞാനൊരു വെഡിങ് ഫോട്ടോഗ്രാഫർ ആണ്, നാട്ടില് വെഡിങ് ഒക്കെ എടുത്ത് കഴിയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആണ്. പിന്നെ കുറച്ചൊക്കെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാവാറുണ്ട്, ഇടയ്ക്കൊക്കെ ചിലത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോ പിന്നെ ചെറിയ തോതിലും ഫാഷൻ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പൊ എടുത്ത് കേട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് വൈശാലി ഷൂട്ട് എന്ന് പറഞ്ഞാൽ അത് വൈശാലി പടത്തിനോട് നമുക്ക് എല്ലാ മലയാളികൾക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പിന്നെ ഞാന് അതിലത്തെ ഒരു സോങ് കാണാൻ ഇടയായി. ഇപ്പൊ മീൻസ് പടം ഞാൻ കുറെ തവണ കണ്ടിട്ടുണ്ട്, പിന്നെ ഇപ്പൊ എടുത്ത് ഒന്നുകൂടി ആ ഒരു സോങ് കണ്ടപ്പോ ഒന്നുകൂടി അപ്പൊ എനിക്ക് വെറുതെ തോന്നി ഇത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കുമല്ലോ എന്ന് തോന്നി. പക്ഷെ അത് റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരമായ ഒരു കാര്യമല്ല, കാരണം അത്രയും ഹെവി ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സംഭവം ഇനിയിപ്പോ ആര് ചെയ്താലും അതിന് അതിന്റെ ആ ഒരു പൂർണ്ണതയിൽ എത്താൻ പറ്റില്ല. കാരണം വൈശാലി ആയാലും ഋഷിശൃംഗനായാലും രണ്ടുപേരും അങ്ങനെ ഒരു കഥ പുരാണങ്ങളിൽ അങ്ങനത്തെ കഥാപാത്രങ്ങൾ രണ്ടുപേരും അവരുടെ മുഖത്തിലും അവരുടെ ഭാവത്തിലും അവരുടെ ആറ്റിറ്റ്യൂഡിലാണ് ഉള്ളത് എല്ലാരും മനസ്സിൽ. അതിലേക്ക് ഇനി ആരെ കൊണ്ടുവന്നാലും അത് ഇത്യാവില്ല. പക്ഷെ അങ്ങനെ കുറെ കാലം അങ്ങനെ ഇരുന്നു. പെട്ടെന്ന് പിന്നെ അഭിജിത്തിന് ഒരു ഷൂട്ടിന്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചപ്പോ വീണ്ടും അത് അവനോട് പറഞ്ഞപ്പോ അവൻ വൈഫും കൂടി അത് ചെയ്യാൻ തയ്യാറാവുമായിരുന്നു. സത്യത്തിൽ ഇത് സേവ് ദ ഡേറ്റ് ആണോ എന്നുള്ള രീതിയിലായിരുന്നു ആളുകൾ ഇതിനെ കണ്ടിരുന്നത്. സേവ് ദ ഡേറ്റ് ആണ്, ഇത്രയും വൾഗർ ആയിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ആ രീതിയിലുള്ള ബാഡ് കമന്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ടായിരുന്നത്. എന്റെ പോസ്റ്റിന് താഴെ അങ്ങനെ കമന്റുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി അതിൽ നിന്ന് ഷെയർ ചെയ്ത് പോയിട്ടുള്ള പോസ്റ്റുകളിലും പിന്നെ ഓൺലൈൻ മീഡിയാസുകള് ഷെയർ ചെയ്തിട്ടുള്ള അവര് കൊടുത്ത റിപ്പോർട്ടുകളുടെ കീഴിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള കമന്റുകളൊക്കെ ആയിരുന്നു സേവ് ദ ഡേറ്റിന്റെ ആ ഒരു രീതിയിലുള്ളത്. അപ്പോ കമന്റുകളെ നമ്മൾ ആ രീതിയിലേ കാണുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവര് കപ്പിൾസ് ആണ്, വെഡിങ് കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ള ആളുകളാണ്. അവര് തെറ്റിദ്ധാരണ ജനങ്ങളിൽ ഉണ്ടായിരുന്നു. ഡയറക്ട്ലി അങ്ങനെ എന്റെ അടുത്ത് വന്ന ക്വസ്റ്റ്യൻ ചെയ്യല് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കമന്റ്സിന് ഇടയില് കുറെ വന്നിട്ടുണ്ട്, ആർഷ ഭാരത സംസ്കാരത്തെ നിങ്ങൾ എന്തുകൊണ്ട് നോക്കിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അവരോട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടാന്ന് പറഞ്ഞിട്ടാണ് ഈ ഇതന്നെ എടുത്ത് വൈറലായി കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ കൊറേ പേര് വന്നത്. ഇത് കപ്പിൾ ഇത് അവര് കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണ്.
അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് പിന്നെ കുറച്ചുപേര് അറിഞ്ഞു തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴെനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് വരുന്നുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നത് ചേച്ചി ആ ചേട്ടനെ എവിടത്തെയാണ്, ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചി മാരീഡ് അല്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ഇപ്പോഴും കമന്റ്സ് ഒക്കെ വന്നോണ്ടിരിക്കുന്നത്. അയ്യോ, ഒരിക്കലും ആ അത്ര കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് അല്ല അത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളിയുടെ സദാചാര ബോധത്തെ അളക്കാൻ മാത്രമുള്ള ഒരു അളവ് പോലും ഒന്നും ഇവിടെ ഒരാളുടെ കയ്യിലില്ല. കാരണം 1988 ഭരതൻ സാറ് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിനെ കോപ്പി അടിച്ചിട്ട് ചെയ്യാൻ മാത്രം ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. നമ്മളൊരു ഫോട്ടോ സ്റ്റാറ്റ് കടയിൽ പോയിട്ട് നമ്മുടെ ആധാർ കാർഡിന്റെ തിരിച്ചറിയുന്ന ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന ആ ഒരു സംഭവം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ ഫോട്ടോ സ്റ്റാറ്റ് ഒരിക്കലും അതിന്റെ പൂർണ്ണതയിലൊന്നും എത്തില്ല, ഒരിക്കലും എത്തില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള വളരെയധികം കുറവുകളുണ്ട് എന്ന് വളരെയധികം മനസ്സിലായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം നമ്മൾ വിചാരിച്ച ഒരു സ്ഥലത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയെങ്കിലും നമ്മൾ വിചാരിച്ച സമയത്ത് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ വിചാരിച്ച ലൈറ്റുകളൊക്കെ ലൈറ്റിങ്ങിന്റെ ആ ഒരു സമയമൊക്കെ നഷ്ടപ്പെട്ടു. നട്ടുച്ച നേരത്തൊക്കെയാണ് നമ്മളത് ഷൂട്ട് ചെയ്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോ പിന്നെ അത് ഇനി പഴയ വൈശാലിയും കൃഷ്ണസിംഗനെയും കൊണ്ടുവന്ന് നിർത്തിയാൽ തന്നെ അത് സമ്പൂർണ്ണമാവുള്ളൂ. അവിടെ വേറെ ആരെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. പിന്നെ സദാചാരമോ മൂല്യത്തിനെ പറ്റിയിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. ഞാനാരും സദാചാരമോ അളക്കാൻ പോക്കില്ല. അതാണ് അതിന്റെ ഒരു വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് വ്യാഖ്യാ പലരും പല കണ്ണിലാണല്ലോ പലതും കാണും. അപ്പോ അതിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആർക്കും എന്തും പറയാൻ അധികാരമുള്ള നാടാണ് നമ്മുടെ ജനാധിപത്യ രാജ്യം. പിന്നെ അവർക്ക് എന്തും ഒരിക്കലും അങ്ങനത്തെ ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ളതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ കൂടെ ഞാൻ കുറച്ചു പറഞ്ഞു എന്ന് മാത്രം. ഷൂട്ടിന് മുന്നേ സദാചാര ആക്രമണത്തിനായിരുന്നില്ല പേടി. നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുമ്പോ ഷൂട്ട് ചെയ്തിട്ട് ഒരാഴ്ചക്ക് ശേഷമാണ് ഞങ്ങൾ ഇതിന്റെ ഔട്ട്പുട്ട് ഇറക്കുന്നത്. ഔട്ട്പുട്ട് ഇറക്കാൻ വൺ ഡേ ഇതിന്റെ ഔട്ട്പുട്ട് ഇറക്കിയതിന് ശേഷം ഞങ്ങൾ വൺ ഡേ വെയിറ്റ് ചെയ്തു എന്ത് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇറക്കണോ ഇറക്കണ്ടേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോ അപ്പോഴാണ് ഞങ്ങൾക്ക് ഈ സദാചാരത്തിനെ പറ്റിയിട്ടൊക്കെ ചിന്ത വന്നത്. ഇത് ഇറക്കി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ. പക്ഷെ അഭിജിത്തും മായും പറഞ്ഞു ചേട്ടൻ എന്തായാലും ഇറക്ക്, വരുന്നോടൊക്കെ വെച്ച് കാണാം എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇറക്കിയത്. നമുക്ക് ഫാമിലി ഇഷ്യൂസ് മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാവൂ എന്നുള്ള പേടിയുള്ളൂ. വേറെ നാട്ടുകാര് അല്ലെങ്കിൽ യുഎസ് അവര് പല അഭിപ്രായങ്ങളാണല്ലോ. പലരും ഒന്നിനെ തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കും. അപ്പോ അതിന് ആ രീതിയിൽ നമ്മൾ നോക്കി കാണുന്നില്ല. നല്ലത് പറയുന്ന ആളുകളോട് നമ്മൾ തന്നു പറയുന്നു, മോശം പറയുന്ന ആളുകളോട് നമ്മൾ തന്നു പറയുന്നു. രണ്ടുപേരോടും ഒരേ പോലെ സ്നേഹം. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ എനിക്ക് വളരെ ഹാപ്പി ആയിരുന്നു. കാരണം നല്ലൊരു കൺസെപ്റ്റിനോട് കൂടി ഒരു ഷൂട്ട് ചെയ്യുക എന്നതാണെങ്കിൽ അത്രയും ഹാപ്പിയാണ്. കാരണം വെറുതെ ഫോട്ടോ ഷൂട്ട് വെറുതെ ഫോട്ടോസ് കുറെ എടുത്ത് അത് ഇൻസ്റ്റാഗ്രാം ഇറക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു നല്ല കോൺസെപ്റ്റ് എടുത്ത് ചെയ്യുന്നതല്ലേ ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. പിന്നെ പെട്ടെന്ന് എന്താ പറയാ, തീർച്ചയായും നല്ലൊരു കമന്റ്സും ലൈക്സ് ഒക്കെ കിട്ടുമെന്ന് തോന്നി. അത് ഇങ്ങനെ കത്തി കയറും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് ഇട്ടതിന് ശേഷമാണ് അറിഞ്ഞത്. ഒരിക്കലും ഇത്ര ഇത്രയ്ക്കും വൈറലാവുന്ന പ്രതീക്ഷിച്ചില്ല. ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അബീനെ വിളിച്ചു കാണിച്ചു, ഷൂട്ട് ഫോട്ടോസ് കാണിച്ചു. എന്നിട്ട് ചോദിച്ചു അവന്റെ അടുത്ത് അപ്ലോഡ് ചെയ്യണോ വേണ്ടേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ സാധാരണ നാട്ടിന് പുറത്ത് ജീവിക്കുന്ന ആളുകളാണ്. സദാചാര മൂല്യങ്ങൾക്കൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. പിന്നെ സ്വതവേ കേരളീയർക്ക് അങ്ങനത്തെ ചിന്താഗതികൾ ഉണ്ട്. ഞാനും ആ കൂട്ടത്തിൽ പെട്ട ആള് തന്നെയാണ്. നമ്മളതിന് അങ്ങനെ ഇതൊന്നും പറയുന്നില്ല. വളരെ പരിഷ്കാര ചിന്താഗതിയുള്ള ആളാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഫോട്ടോഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച ഞങ്ങൾ വെച്ചു എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട്. അതിന്റെ ഇടയിൽ വേറൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിൽ വെച്ചതാണ്. നോർമലി ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഈ കുട്ടി ഇവരെ കാണിച്ചു, ഇവര് കൊണ്ടുപോയി ഇവരെ വീട്ടിൽ കാണിച്ചു. അപ്പൊ അവർക്കൊന്നും പ്രോബ്ലംസ് പറഞ്ഞില്ല, അവര് പ്രശ്നങ്ങളില്ല, നന്നായിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു. പിന്നെ ഞാനത് എന്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു വിത്ത് പെർമിഷൻ. ഇവരോട് ചോദിച്ച് ഞാനത് അപ്ലോഡ് ചെയ്തു. നോർമലി അപ്ലോഡ് ചെയ്യുന്ന ഒരു പോലെ തന്നെയാണ് ചെയ്തത്. സാധാരണ എനിക്ക് വലിയ ലൈക്കും വ്യൂവേഴ്സും ഒക്കെ കുറവാണ്.
അത് ഇതും അതേപോലെ പോകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അപ്ലോഡ് ചെയ്തത്. പക്ഷെ എന്തോ ഇത് കയറി ഭയങ്കര ആളുകൾ ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ചൊരു 10-10.5 ആയപ്പോ ഇതിന്റെ പോക്ക് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അത്യാവശ്യം വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. പിന്നെ ബാഡ് കമന്റ്സുകൾ ഒരുപാട് വന്നു തുടങ്ങി. അപ്പോ മായ പറഞ്ഞു ഡിലിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം അതേപോലുള്ള കമന്റ്സുകളൊക്കെയാണ് വന്നിരുന്നത്. പക്ഷെ അബിയുടെ ഒരു നിർബന്ധത്തിലും പിന്നെ രണ്ടുപേരും കൂടി അതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഡിലിറ്റ് ചെയ്യണ്ടെന്നുള്ളൊരു ഓപ്ഷനിലെത്തി. ആ ഒരു ഡിസിഷനിലെത്തിയപ്പോ പിന്നെ അത് അങ്ങനെ പോയി. പക്ഷെ അത് ഇപ്പോ നമ്മളെ കയ്യിൽ നിന്നൊക്കെ പോയി. ആളുകൾ ഏറ്റെടുത്തു. കുറെ ആളുകൾ നെഗറ്റീവ് പറഞ്ഞു, കുറെ ആളുകൾ നല്ലത് പറഞ്ഞു. ചിലര് പറഞ്ഞു ഫോട്ടോഗ്രാഫിയുടെ നശിപ്പിച്ചു, ചിലര് പറഞ്ഞു വളരെ നല്ല ക്ലിക്സ് ആണ്, ചിലര് കപ്പിൾസിനെ വളരെ മോശമായിട്ട് പറയുന്നുണ്ട്, ചിലര് വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറെ കമന്റ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത് പറയുന്നവര് പറയട്ടെ, പറയാത്തവര് പറയണ്ട. അത് ഞാൻ ഒന്നിനും മറുപടി പറയാനോ ഒന്നിനും പോയിട്ടില്ല. ലൈക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന കമന്റുകൾക്ക് നമ്മള് തിരിച്ചവരോട് ഇഷ്ടം കാണിക്കുന്നു മാത്രം. വേറെ നമ്മള് കമന്റുകൾക്ക് പ്രതികരിക്കാൻ പോയിട്ടില്ല ഇതുവരെ ആരോടും. അത് തന്നെയാണ് തോന്നുന്നു ഇത്രയും വൈറലായി മാറിയത്. അത് അതിന്റെ ഉള്ളില് എന്ത് കണ്ടന്റ് കൊണ്ടാണ് അത് വൈറലായി എന്നുള്ള കാര്യം ആണ് ഇപ്പോഴും മനസ്സിലാവാത്തത്. കോൺസെപ്റ്റ് ആണോ, ഷൂട്ട് വളരെ മോശം എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. പക്ഷെ എന്തോ വൈറലായി, വിളിച്ചിട്ടില്ല. പ്രമുഖരൊന്നും വിളിക്കാൻ മാത്രമുള്ള ഒരു ഔട്ട്പുട്ട് അതുണ്ട്. എനിക്ക് അത് ഞാനതിനങ്ങനെ പറയില്ല ഒരിക്കലും. കാരണം നമ്മള് വിചാരിച്ച ഒരു പാറ്റേണിലോ രീതിയിലോ അതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ ആ സമയത്തെ സാഹചര്യം ഞങ്ങളെ ശരിക്കും പറഞ്ഞ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞ ഫോട്ടോഗ്രാഫിക്ക് ലൈറ്റ് ഭയങ്കര അനിവാര്യമായിട്ടൊരു ഘടകമാണ്. അത് ഉച്ച സമയത്താണ് നമ്മൾ അത് ഷൂട്ട് ചെയ്തത്. എന്നാലും മാക്സിമം നമ്മള് ആ സമയം മാക്സിമം യൂസ് ചെയ്തിട്ട് അതിനെ അധികം പരിക്കുകളില്ലാതെ എടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത്. കൺസെപ്റ്റും ഭാവങ്ങളും ഒക്കെ ആളുകൾ വിലയിരുത്തുന്നത് അവരവരുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ടാണ്. അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ കണ്ടിട്ടുള്ള വൈശാലി ഹൃഷ്ടസിംഗനും ഒറ്റ മുഖം ഒറ്റ ശരീരം ഒറ്റ മനസ്സുള്ളൂ. അതിലിനി അവിടെ ആരെ കൊണ്ടുവന്നാലും അത് അതിന് പകരം വയ്ക്കാൻ പറ്റില്ല. ഭരതൻ സാറിന്റെ ആ ഫ്രെയിമുകൾക്ക് പകരം വയ്ക്കാൻ ഒരു ഫ്രെയിമിനും പറ്റില്ല. നമ്മളവിടെ ഉള്ളതുകൊണ്ട് ഓണം പോലെ അത് ഷൂട്ട് ചെയ്ത് അവസാനിപ്പിച്ചു. ലൊക്കേഷൻ നമ്മളെ തൃശ്ശൂർ പീച്ചി ഡാമുണ്ട്, അതിന്റെ അടുത്ത് ഒരു ഓരപ്പൻ കെട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സ്ഥലമുണ്ട്, അവിടെയായിരുന്നു അതിന്റെ ലൊക്കേഷൻ. നമ്മളൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല. നമ്മള് നമ്മുടെ ഇഷ്ടപ്രകാരം, ഇതിപ്പോ എന്റെ സ്വന്തം മുതലാണ്, ഞാൻ കല്യാണം കഴിച്ച ഭാര്യയാണോ, വേറൊരാളുടെ മുതലല്ല. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സിനോട് പ്രത്യേകിച്ച് ഒരു പേടി തോന്നേണ്ട കാര്യമില്ല, അവര് പറഞ്ഞോട്ടെ. കാരണം തെറ്റായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ നമുക്കൊരു നല്ല കോൺസെപ്റ്റ് കിട്ടി, അത് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കി. നമ്മൾ മിഥുൻ ചേട്ടൻ ഫോട്ടോഗ്രാഫർ അത്രയും കഷ്ടപ്പെട്ട് അത് എടുത്തു, പിന്നെ അതിനോട് നമ്മൾ പൊരുത്തപ്പെട്ട് പോന്നു. അതുകൊണ്ട് അത് നല്ലൊരു ഫോട്ടോസ്, നല്ലൊരു ഫോട്ടോസ്. പിന്നെ മാത്രല്ല ആ കോൺസെപ്റ്റ് അത്രയും ആ സിനിമയിലെ എത്തിച്ച് അത്രയ്ക്കും എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളേതായ രീതിക്ക് അടിപൊളിയാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ വീട്ടിലെല്ലാവർക്കും ഫോട്ടോ കണ്ടപ്പോ വളരെ ഇഷ്ടമായി. എന്റെ ഭാര്യ നല്ല അഭിപ്രായം പറഞ്ഞു, അച്ഛനും അമ്മയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അവര് ഫോട്ടോസിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതിലെ കണ്ടന്റ് അവര് ശ്രദ്ധിക്കാറില്ല. ഞാനെടുത്തൊരു ഫോട്ടോ നല്ല കൊള്ളാം, നല്ല ഫോട്ടോ അങ്ങനെ പറഞ്ഞു. പിന്നെ എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, നന്നായിട്ടുണ്ട് ഇതിനെ അടിപൊളി ഫോട്ടോസ് ആയി എന്നൊക്കെ പറഞ്ഞു. അഭിപ്രായങ്ങളൊക്കെ എന്നെ നേരിട്ട് അറിയാവുന്ന ആളുകളൊക്കെ എന്നോട് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. വീട്ടുകാരെ പ്രതികരണം എന്റെ വീട്ടിലെ വലിയ കുഴപ്പമില്ല, എന്നാൽ ഭവതിയുടെ വീട്ടില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല, പോകെ ശരിയാവും.